ശ്രീമതി ദല്ലീമ, അങ്ങേക്ക് 8 മിനിറ്റ്. സർ, ബഹുമാനപ്പെട്ട ഗവർണർ അവതരിപ്പിച്ച നയപ്രഖ്യാപനത്തിൻ്റെ മേൽ അവതരിപ്പിച്ച നന്ദി പ്രമേയത്തെ ഞാൻ സർവാത്മന പിന്തുണയ്ക്കുന്നു സർ. രാജ്യത്തിൻ്റെ ഫെഡറൽ തത്വങ്ങളെ ആകെ കാറ്റിൽ പറത്തിക്കൊണ്ട് കേരളത്തിന് ന്യായമായി അനുവദിച്ച് കിട്ടേണ്ട കേന്ദ്രവിഹിതം നിഷേധിച്ച് ഈ കൊച്ചു സംസ്ഥാനത്തെ ശ്വാസം മുട്ടിച്ചു കൊല്ലാൻ ശ്രമിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ മൃഗീയമായ സമീപനങ്ങളെയും വെല്ലുവിളികളെയും അതിജീവിച്ച് അടിസ്ഥാന സൗകര്യ വികസനം ഉൾപ്പെടെയുള്ള സർവ മേഖലകളിലും അതിശയകരമായ പുരോഗതി കൈവരിച്ച് മുന്നോട്ട് കുതിക്കുന്നതാണ് കേരളത്തിൻ്റെ വികസന കാഴ്ചപ്പാട്. കുടുംബത്തോടെ കൂറില്ലാത്ത കുടുംബനാഥനെ പോലെ നാം കണ്ട ബഹുമാനപ്പെട്ട ഗവർണർക്ക് ഇത് കണ്ട് വിരളി പിടിച്ചാൽ അതിൽ നമുക്ക് അത്ഭുതപ്പെടാനില്ല സർ. എങ്കിലും ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്, മറ്റൊരു രീതിയിലും കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ ഇവർക്ക് കഴിയില്ല എന്നുള്ളത്. ഇത് തിരിച്ചറിഞ്ഞ കേരളത്തെ സാമ്പത്തികമായി തകർത്തെറിഞ്ഞ് ജനങ്ങളുടെ മുന്നിൽ സർക്കാരിനെ ഇകഴ്ത്തിക്കാണിച്ച് തനിക്കാകാം എന്ന കേന്ദ്രത്തിൻ്റെ നിലപാട് പൂർണ്ണമായും അദ്ദേഹം അംഗീകരിച്ചു എന്നതാണ് ബഹുമാനപ്പെട്ട ഗവർണറുടെ ഒളിച്ചോട്ടം വ്യക്തമാക്കുന്നത്. ആരൊക്കെ എതിർത്താലും പതിയിരുന്ന് ആക്രമിച്ചാലും കേരളം മോഡൽ വികസനത്തിന് 100% വിജയം വരിച്ച് മുന്നേറാൻ ഈ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജന സൂചികയിൽ 1-ാം സ്ഥാനമാണ് സർ നമുക്ക്. സ്ത്രീ ശാക്തീകരണം 1-ാം സ്ഥാനം. ഗ്രാമവികസനം, ആരോഗ്യരംഗം, വിദ്യാഭ്യാസം, നഗരവികസനം, സമഗ്ര പാർപ്പിട പദ്ധതി, പരിസ്ഥിതി സംരക്ഷണം, വയോജന സംരക്ഷണം, ക്രമസമാധാന പാലനം, പൊതുവിതരണം സംവിധാനം, കുടിവെള്ള പദ്ധതി, മികച്ച സിവിൽ സർവീസ് സംവിധാനം, ഇ ഗവേണൻസ്, ഡിജിറ്റൽ സാക്ഷരത, സാമൂഹ്യ നീതി, കാര്യക്ഷമമായ പൊതുമരാമത്ത് സംവിധാനം, തൊഴിൽ സുരക്ഷ, മികച്ച തൊഴിൽ വേതന നിരക്ക്, തദ്ദേശഭരണം, IT, ടൂറിസം തുടങ്ങി രാജ്യവും ലോകവും ഉറ്റുനോക്കുന്ന സകല മേഖലകളിലും കുതിച്ചുയരുന്ന നമ്മുടെ നാടിൻ്റെ മികവിനെക്കുറിച്ച് അഭിമാനത്തോടെ മാത്രമേ നമുക്കേവർക്കും ഓർക്കാൻ കഴിയൂ. കനത്ത സാമ്പത്തിക ഞെരുക്കത്തിലേക്ക് കേരളത്തെ തള്ളിവിടാൻ കേന്ദ്രം കരുനീക്കം നടത്തുമ്പോൾ പോലും കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്കാണ് ഈ സർക്കാർ മുന്നിട്ടിറങ്ങുന്നത് എന്നത് നമ്മളെ എല്ലാവരെയും അതിശയിപ്പിക്കുന്നു. എൻ്റെ മണ്ഡലമായ അരൂരിൽ മാത്രം ഈ കാലയളവിൽ നടന്നുവരുന്ന വികസന പ്രവർത്തനങ്ങൾ എനിക്ക് ധൈര്യപൂർവ്വം പറയുവാൻ സാധിക്കും സർ. 2021 മെയ് മുതൽ 2024 ജനുവരി വരെയുള്ള ഏകദേശം 2.5 വർഷക്കാലത്തെ അരൂർ മണ്ഡലത്തിലെ വികസനം മാത്രം പരിശോധിച്ചാൽ ഈ സർക്കാർ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ നമുക്ക് മനസ്സിലാകും. ദേശീയപാത 66നോട് ചേർന്ന് നിർമ്മാണം പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്ന തുറവൂർ താലൂക്ക് ഹോസ്പിറ്റൽ 51.4 കോടി ചിലവിൽ പുതിയ കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നു. ഈ ഹോസ്പിറ്റലിൽ നിർധനരായ രോഗികൾക്ക് വേണ്ടി തീർത്തും സൗജന്യമായി 15 ഡയാലിസിസ് യൂണിറ്റ് പ്രവർത്തിക്കുന്നു. 100 കണക്കിന് നിർധനരായ രോഗികൾക്ക് ഡയാലിസിസ് ഇവിടെ ചെയ്യുന്നു. ആധുനിക സൗകര്യങ്ങളോടുകൂടെയുള്ള ഗൈനക്കോളജി ഇവിടെ പ്രവർത്തിക്കുന്നു. ഡയാലിസിസ് രോഗികളുടെ എണ്ണം ദൈനംദിനം വർദ്ധിച്ചു വരുന്നതിന് അനുസരിച്ച് കൂടുതൽ ഡയാലിസിസ് യൂണിറ്റുകളും ആവശ്യമായ സ്റ്റാഫിനെയും അനുവദിച്ചാൽ ജില്ലയിലെ ഏറ്റവും നല്ല താലൂക്ക് ഹോസ്പിറ്റലായി തുറവൂരിനെ നമുക്ക് മാറ്റുവാൻ കഴിയുമെന്നതിൽ യാതൊരു സംശയമില്ല സർ. എൻ്റെ മണ്ഡലത്തിലെ തന്നെ 1000 കണക്കിനാളുകൾക്ക് ജോലി നൽകുന്ന 84.5 ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന പള്ളിപ്പുറം മെഗാ ഫുഡ് പാർക്ക് 128.49 കോടി രൂപ മുതൽ മുടക്കി നിർമ്മിച്ചതാണ്. മണ്ഡലത്തിൽ ഒട്ടനവധി പാലങ്ങളുടെ നിർമ്മാണം പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നു. 100 കോടി മുതൽ മുടക്കി നിർമ്മിക്കുന്ന പെരുമ്പളം പാലത്തിൻ്റെ നിർമ്മാണം അന്തിമഘട്ടത്തിലാണ്. 98 കോടി മുതൽ മുടക്കി നിർമ്മിക്കുന്ന മാക്കിക്കടവ് നേരേക്കടവ് പാല നിർമ്മാണത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിച്ച് നിർമ്മാണം ഉടൻ തുടങ്ങുന്നതാണ്. 16.8 കോടി രൂപ മുടക്കി നിർമ്മിച്ച വാക്കയിൽ പാലം ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് കിടക്കുന്നു. 33.14 കോടി മുതൽ മുടക്കി നിർമ്മിക്കുന്ന കാക്കത്തുരുത്ത് പാലം, 13.14 കോടി മുതൽ മുടക്കി നിർമ്മിക്കുന്ന അഞ്ചുതുരുത്ത് പാലം, 1 കോടി രൂപ മുതൽ മുടക്കി നിർമ്മിക്കുന്ന കരുമാഞ്ചേരി പാലം, 20 കോടി രൂപയുടെ സർക്യൂട്ട് ടൂറിസം ലിങ്ക് റോഡ്, 20 കോടി രൂപയുടെ ഗ്രാമീണ റോഡുകൾ, 20 കോടി രൂപ മുടക്കി നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന വിവിധ സ്കൂളുകൾ, 4 കോടി രൂപ MLA ഫണ്ടിൽ ഉൾപ്പെടുത്തിയ ആശുപത്രി കെട്ടിടങ്ങൾ, 5 കോടി രൂപ മുടക്കി വ്യവസായ പാർക്ക് നവീകരണം, സ്മാർട്ട് കൃഷിഭവനുകളുടെ നിർമ്മാണം,
മണ്ഡലത്തിലെ എല്ലാ വില്ലേജ് ഓഫീസുകളും സ്മാർട്ടാകുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം ഇങ്ങനെ പോകുന്നു. മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ. തീരപ്രദേശമായ അരൂർ മണ്ഡലത്തിൻ്റെ ഏറ്റവും പ്രധാന വിഷയമാണ് വെള്ളക്കെട്ട്. വെള്ളക്കെട്ട് തടയുന്നതിന് കഴിഞ്ഞ ബജറ്റിൽ 5 കോടി രൂപ അനുവദിച്ചെങ്കിലും അത് നാമമാത്രമായതുകൊണ്ട് വെള്ളക്കെട്ട് തടയുന്നതിന് ഒരു സമഗ്ര പാക്കേജ് ഉണ്ടാകണമെന്നും കൂടി ഞാൻ ഇതിൽ അഭ്യർത്ഥിക്കുന്നു. ഇങ്ങനെ എണ്ണം പറഞ്ഞ് വികസന പ്രവർത്തനങ്ങൾ നിർത്താൻ എല്ലാ ജനപ്രതിനിധികൾക്കും കഴിയുമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു. വസ്തുതകൾ ഇതായിരിക്കെ കുപ്രചരണങ്ങളും കല്ലുവെച്ച നുണകളും ഈ സർക്കാരിനെതിരെ പടച്ചുവിടുന്നവരെ ജനം തിരിച്ചറിയുമെന്ന് പറയാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുന്നു സാർ. കേന്ദ്ര ഗവൺമെൻറ് കാണിക്കുന്ന ക്രൂരതയ്ക്കെതിരെ ഒന്നിച്ചു നിന്ന് നാടിനു വേണ്ടി പോരാടാൻ ഉത്തരവാദിത്തമുള്ള പ്രതിപക്ഷവും ഗവർണറെ പോലെ നാടിനോടും ജനങ്ങളോടുമുള്ള ധാർമ്മികമായ കർത്തവ്യബോധം മറന്ന് വഞ്ചനപരമായ നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നത് ഞെട്ടലോടെ കേരളം ഈ അടുത്ത ദിവസങ്ങളിൽ കാണുകയുണ്ടായി. സംഘപരിവാറിൻ്റെ ബി ടീമായി നിന്നുകൊണ്ട് അവർക്ക് ഒത്താശ ചെയ്ത് പരവതാനി വിരിക്കുന്ന നിലപാടാണ് കേരളത്തിൻ്റെ പൊതുബോധത്തോട് നമ്മുടെ പ്രതിപക്ഷം സ്വീകരിച്ചു എന്നത് പറയാതിരിക്കുവാനായിട്ട് വയ്യ. ഇടതുപക്ഷം ഭരിക്കുന്നുവെന്ന ഒറ്റ കാരണത്താൽ കേരളത്തിനെതിരെ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന പകപോക്കൽ നയം തികച്ചും ജനാധിപത്യ വിരുദ്ധവും ഫെഡറൽ തത്വങ്ങൾക്ക് എതിരുമാണ്. ഇന്ത്യൻ ഭരണഘടനയെ പോലും അംഗീകരിക്കാത്ത RSS നിയന്ത്രണത്തിലുള്ള BJP ഭരണത്തിൽ ജനങ്ങൾ കൂടുതൽ ഭയചകിതരാണ് സർ. ജനാധിപത്യ സംവിധാനങ്ങൾ തന്നെ ഇല്ലാതാക്കി ഏകാധിപത്യ ഭരണത്തിലേക്ക് നീങ്ങാൻ മടിക്കില്ലെന്നാണ് അവരുടെ ചെയ്തികളിൽ നിന്ന് വെളിവാകുന്നത്. ഒരു രാഷ്ട്രം, ഒരു മതം, ഒരു ഭരണാധികാരി എന്ന RSS ലക്ഷ്യത്തിലേക്ക് അതിവേഗം നീങ്ങാനാണ് അവർ ശ്രമിക്കുന്നത്. BJP സർക്കാരിൻ്റെ ജനാധിപത്യ വിരുദ്ധ നയങ്ങൾക്കെതിരെ ഇന്ത്യയിലാകെ പ്രതിരോധം ഉയർന്നു വരുമ്പോഴും നിർഭാഗ്യമെന്ന് പറയട്ടെ, കേരളത്തിലെ UDF അതിന് കുടപിടിക്കുകയാണ് സർ. BJP സമരം ചെയ്യാൻ തങ്ങളെ കിട്ടില്ലെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്ന പ്രതിപക്ഷമാണ് നമുക്കുള്ളത്. കേരളത്തിൻ്റെ ന്യായമായ അവകാശങ്ങൾക്ക് യോജിച്ച സമരത്തിന് തയ്യാറാകണമെന്ന് മുഖ്യമന്ത്രി നേരിട്ട് അഭ്യർത്ഥിച്ചിട്ടും രാഷ്ട്രീയ തിമിരം ബാധിച്ച പ്രതിപക്ഷ നേതാക്കൾ അത് നിഷ്കരണം തള്ളി. കേരളത്തിൻ്റെ താല്പര്യമൊന്നും ഇവർക്ക് വിഷയമല്ല സർ. ഏത് വിധത്തിലും LDFനെ ഇകഴ്ത്തി കാണിച്ച് അധികാരത്തിൽ തിരിച്ചു വരാനാകുമോ എന്ന ഏക ചിന്തയിലാണ് UDFനെ നയിക്കുന്നവർക്ക്. കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കി വികസന പ്രവർത്തനങ്ങളെല്ലാം മുടക്കി ജനക്ഷേമ പദ്ധതികൾ ഇല്ലാതാക്കി ജനങ്ങളെ LDFന് എതിരാക്കാമെന്ന ചിന്തയിലാണ് BJPയും UDFഉം. സംസ്ഥാനത്തിന് ലഭിക്കേണ്ട അർഹമായ വിഹിതം പോലും അനുവദിക്കുന്നില്ല. നികുതി വിഹിതത്തിലും പദ്ധതി വിഹിതത്തിലും അടിക്കടി കുറവ് വരുത്തുന്നു. കടമെടുപ്പ് നിയമവിരുദ്ധമായി തടയുന്നു. 64,000 കോടിയാണ് കേന്ദ്രം സംസ്ഥാനത്തിന് നൽകാനുള്ളത്. ഇങ്ങനെ എല്ലാ വിധത്തിലും പകപോക്കുന്ന സാഹചര്യത്തിലാണ് സർക്കാരും ജനങ്ങളും പ്രതിരോധവുമായി തെരുവിലിറങ്ങുന്നത്. രാജ്യത്തെ ഏറ്റവും മികച്ച സംസ്ഥാനമാണ് കേരളമെന്ന് കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ റിപ്പോർട്ടുകൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. PSC വഴി ഏറ്റവും കൂടുതൽ നിയമനം നടക്കുന്നത് കേരളത്തിലാണ്. UPSC കണക്കനുസരിച്ച് ഇന്ത്യയിലാകെയുള്ള നിയമനങ്ങളുടെ 46% നടത്തുന്നത് കേരള PSC ആണ്. കണ്ണഞ്ചിപ്പിക്കുന്ന വികസന പ്രവർത്തനങ്ങളാണ് കേരളത്തിൽ. 65 ലക്ഷത്തോളം കുടുംബങ്ങൾക്ക് 1,600 രൂപ ക്ഷേമ പെൻഷൻ നൽകുന്ന മറ്റൊരു സംസ്ഥാനവും ഇന്ത്യയിലില്ല. അനുദിനം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ദേശീയ സാഹചര്യത്തിൽ തൊഴിലില്ലായ്മയും പട്ടിണിയും വർദ്ധിക്കുന്നു. രാജ്യം രൂപീകൃതമായിട്ട് ഇന്നേ വരെ ഇല്ലാത്തവണ്ണം രാജ്യത്തിൻ്റെ 3 സേനാവിഭാഗങ്ങളിലും ഒരൊറ്റ പുതിയ സ്ഥിരം റിക്രൂട്ട്മെൻറ്റ് പോലും ഇല്ലാത്ത ഒരു വർഷം എന്ന സാഹചര്യം ഉണ്ടാകുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യയിൽ രാമക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തുന്ന സമയത്ത് കോൺഗ്രസിൻ്റെ സമുന്നത നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി അസമിൽ ശ്രീമദ് ശങ്കരാചാര്യയുടെ ജന്മസ്ഥലമായ ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തുന്നതിൽ അവസരം നിഷേധിക്കപ്പെട്ട് നടു റോഡിൽ കുത്തിയിരിക്കുന്ന ചിത്രം ലോകം മുഴുവൻ കണ്ടതാണ്. അത്രമേൽ അപകടകരമായി വളർന്നുകൊണ്ടിരിക്കുന്ന സംഘപരിവാറിനോട് മൃദു സമീപനം സ്വീകരിക്കുന്ന പ്രതിപക്ഷത്തോട് സഹതാപം മാത്രമേ ഉള്ളൂ സർ. വസ്തുതകൾ ഇതായിരിക്കെ കുപ്രചരണങ്ങളും കല്ലുവെച്ച നുണകളും ഈ സർക്കാരിനെതിരെ പടച്ചുവിടുന്നവരെ ജനം തിരിച്ചറിയുമെന്ന് പറയാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുന്നു സർ. ആങ്ങള ചത്താലും വേണ്ടിയില്ല, നാത്തൂൻ്റെ കണ്ണീര് കണ്ടാൽ മതിയെന്ന ഞെട്ടിക്കുന്ന നിലപാടാണ് പ്രതിപക്ഷം കേരളത്തോട് കാണിക്കുന്നത്. ഇങ്ങനെ എല്ലാ വശത്തു നിന്നും വളഞ്ഞിട്ടക്രമിച്ച് ഈ സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെയും അവർക്ക് കുടപിടിക്കുന്ന സംസ്ഥാന പ്രതിപക്ഷത്തിൻ്റെയും എല്ലാ കുതന്ത്രങ്ങളെയും ജനങ്ങൾ ദ്രോഹ നിലപാടുകളെയും മറികടന്ന് വികസനത്തിൻ്റെ വെള്ളി വെളിച്ചത്തിലേക്ക് കേരള ജനതയെ കൈപിടിച്ച് നടത്താൻ ഈ ഗവൺമെൻറ്റിന് നിതാന്ത ജാഗ്രതയുടെ മുന്നേറുമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ടും ഈ പ്രവർത്തനങ്ങൾ നാടിനൊപ്പം ഉയരു കൊടുത്തുകൂടെ ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടും ഈ നന്ദി പ്രമേയത്തെ ഒരിക്കൽ കൂടി പിന്താങ്ങിക്കൊണ്ടും സാർ.